ഇന്നത്തെ ശ്രുതിദിനത്തിൽ ഒരു കൗതുക കാഴ്ച ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആ കൗതുകത്തിലേക്കാണ് നമ്മുടെ യാത്ര. വരകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും വരയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ വെറും 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരാളുടെ മുഖം അതേപടി പകർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിജാഷ് കെ കെയെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു മോളിൽ വെച്ചാ കേട്ടോ. നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല, വളരെ സൈലന്റായിരുന്ന് ആൾക്കാരുടെ മുഖം ഒബ്സേർവ് ചെയ്ത് അമ്മാതിരി തന്നെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിജാഷ് കെ കെ. ആരോടും അധികം മിണ്ടാട്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് ഈ ശ്രുതിദിനത്തിലൂടെ കേരളക്കരയിലെ മലയാളികളോട് സ്വന്തം ചിത്രരചനയെക്കുറിച്ചും സ്വന്തം ഇഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ നിജാഷ് കെ കെ മനസ്സ് തുറക്കുകയാണ്. നമുക്ക് വേണ്ടി തത്സമയം അദ്ദേഹം വരയ്ക്കുന്നുമുണ്ട്, കാണാം. അഭിമാനത്തോടെ സ്ഥിര സാന്നിധ്യമായി നമ്മുടെ ഉത്സവ പറമ്പുകളിലും അല്ലെങ്കിൽ ഏതൊരു പരിപാടികളിലും ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിജാഷ്. അദ്ദേഹത്തെ കോട്ടയംകാരനാണ്, കോട്ടയം മുണ്ടക്കയം. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം നിജാഷ്. നമസ്കാരം. ഒരുപാട് സന്തോഷം. ആദ്യം ചെറിയൊരു പേടി ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ടൊരു അഭിമുഖത്തിൽ ഇരിക്കുന്നതിന്റെ ടെൻഷൻ ഉണ്ടാവും അല്ലേ? കോട്ടയം മുണ്ടക്കയം സുഖമായിട്ടിരിക്കുന്നു. വരകൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വരയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 11-12 വർഷമായി. വർഷമായി സജീവമായിട്ട്? സജീവമായിട്ട്. ഓക്കെ. കുഞ്ഞുനാള് മുതലേ വരയ്ക്കുമായിരുന്നു? കുഞ്ഞുനാള് മുതൽ. നിജാഷ് എന്തൊക്കെയാ വരച്ചോണ്ടിരുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. സ്കൂളില് സ്കൂളിൽ സ്റ്റഡി ചെയ്യുന്ന മറ്റുള്ളവർക്ക് വരച്ചു കൊടുക്കുമായിരുന്നു. ബയോളജി അങ്ങനെ. ശരി, എല്ലാം വരച്ച് സഹായിക്കും. ശരിക്കും അതായത് ഇത്രയും നന്നായിട്ട് വരയ്ക്കുന്ന എപ്പോഴാണ്, ആരുടെ ചിത്രം വരച്ചപ്പോഴാണ് മനസ്സിലായത്? അത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ഓർമ്മയില്ല. ഇല്ല, എല്ലാവരും ചിത്രങ്ങൾ സുഹൃത്തുക്കളുടെ എല്ലാം വരയ്ക്കും. പിന്നെ ഫംഗ്ഷനുകളിൽ പിന്നീട് ഈ എക്സിബിഷനൊക്കെ ആയി കഴിഞ്ഞാണ് പ്രൊഫഷണലായിട്ട് മാറി. കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു കൗതുകമായിരുന്നിരിക്കും അല്ലേ? അതുപോലെ ചിത്രം വരയ്ക്കും അതുപോലെ ആയിരുന്നു ആദ്യം കാരിക്കേറ്റർ കാർട്ടൂണായിട്ട് വരച്ച് കളിയാക്കാൻ തുടങ്ങിയത്. ഓക്കെ, ശരി ശരി. എന്നിട്ട് പിന്നീട് എപ്പോഴാണ് പ്രൊഫഷണൽ ആയിട്ട് ഒരു പരിപാടി ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ പോയിട്ട് എനിക്ക് പടം വരച്ച് കൊടുത്ത് സമ്പാദിക്കാം എന്ന് തോന്നിയത്? മറ്റൊരു എക്സിബിഷനകത്ത് എക്സിബിഷനുകളിൽ ഇരിക്കാൻ ഒരു ഐഡിയ സുഹൃത്തുക്കൾ പറയുമായിരുന്നു. എക്സിബിഷനിൽ പോയിട്ട് വന്ന് അങ്ങനെ അങ്ങനെയാണ് എക്സിബിഷനുകളിൽ ചെന്ന് വരയ്ക്കാൻ തുടങ്ങിയത്. ആദ്യം ചോദിച്ചു പോയോ അതോ എങ്ങനെയാണ്? ആദ്യം ചോദിച്ചു പോയി. ആദ്യമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആളുകളുടെ ഒരു റെസ്പോൺസ്? ആദ്യം തുടക്കത്തില് നമുക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇരിക്കുന്നു വരയ്ക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കണ്ണിൽ തന്നെ നോക്കിയിരുന്നു വരയ്ക്കണല്ലേ? ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഒരു കുറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് സാറിന് ചിരി പൊതുവെ ചിരിക്കാറില്ല. കൂടുതൽ വിശേഷങ്ങൾ നിജാഷിനെ കുറിച്ച് പറയും. എന്നിട്ട് എന്റെ ചിത്രം ആദ്യമായിട്ട് എനിക്ക് വരച്ചു തരാൻ പോവാണ്. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം എനിക്കുണ്ട്, ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. പറയൂ, ഒരു കുടുംബത്തിന്റെ വിശേഷം പറഞ്ഞിട്ട് നമുക്ക് വരയിലേക്ക് പോവാം. ഭാര്യ, മൂന്ന് കുട്ടികളാണ്. മൂന്ന് കുട്ടികളുണ്ട്. ശരി, അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂന്നിനും പഠിക്കാണ്. ചെറിയ കുട്ടികളാണ്? ചെറിയ കുട്ടികൾ. അച്ഛന്റെ ഒരു കഴിവ് പിള്ളേർക്ക് വന്നിട്ടുണ്ടോ? കുറച്ച് സാധാരണ അറിയുന്നുണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അറിയുള്ളൂ. ഇപ്പൊ കുഞ്ഞു മക്കളാണ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ വരച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ തോന്നുന്നു. അതായത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകാംക്ഷ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇനി എന്റെ മുഖം ക്യാൻവാസിലേക്ക് പകർത്താൻ പോവാണ്. എന്നിട്ട് ഓരോരോ ടാസ്കുകളായിട്ട് നമുക്ക് നിജാഷിന് കൊടുക്കാം. വിശേഷങ്ങൾ അതിനിടയിൽ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ? കുഴപ്പമില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെ ഇരിക്കണം? ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി? സംസാരിക്കാം, ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്നാൽ മതി? സംസാരിക്കാം, അതേ പൊസിഷനിൽ ഇരിക്കണം. ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ശരി, എന്തൊക്കെ സാധനങ്ങൾ നോർമലി നമുക്കുണ്ട്? പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് അല്ലേ? ശരി ശരി, ആയിക്കോട്ടെ. നിജാഷിന്റെ വരയിലേക്ക് നമ്മൾ പോവാം. ഞാൻ അനങ്ങാതിരിക്കാം, പക്ഷെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അനങ്ങാതിരിക്കാൻ നോക്കാം. എത്ര സമയം എടുക്കും നിജാഷ് ഒരു ചിത്രം? 8-10 മിനിറ്റ്. 8-10 മിനിറ്റ്.
ശരി. ഇപ്പൊ ഒരുപാട് ഉത്സവത്തിനും അതിനും ഒക്കെ പോയിരിക്കുമ്പോ നല്ല ക്രൗഡ് ആയിരിക്കുമല്ലോ, കൈ കഴക്കുക അങ്ങനെ ബുദ്ധിമുട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും റെക്കോർഡ് ഇട്ടിട്ടുണ്ട് മാക്സിമം ആൾക്കാരെ ചെയ്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്ത ഒരു ഉത്സവത്തിന് അല്ലെങ്കിൽ ഒരു പരിപാടി ഒരു വേദി കൊടൈക്കനാൽ ഒരു സീസണിൽ 53 പടം പോയിരുന്നു ഒറ്റയിരിപ്പിനിരുന്ന്. അതായത് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അതായത് ഒരു ഉത്സവത്തിനൊക്കെ പോയാല് ഒരു ഫാമിലിയിൽ തന്നെ ചെറിയ മക്കൾ ആദ്യം വരും അല്ലേ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചേച്ചി വരും, അത് കഴിഞ്ഞ് ചേട്ടൻ പരീക്ഷിക്കും, അത് കണ്ടിട്ട് മറ്റൊരു ഫാമിലി വരും അല്ലേ. നിരന്തരം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കാഴ്ച. ഇനി നമുക്കറിയാം അതായത് വരച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺസെൻട്രേഷൻ പോവും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഇല്ല ഇല്ല. ശരി, നിജേഷ് എപ്പോഴും വരയ്ക്കുമ്പോ സീരിയസ് ആയിരിക്കോ? ചിരിക്കത്തൊന്നുമില്ല മുഖത്ത്. ശരി, എന്റെ ഒരു ചിരിച്ച മുഖം തരണം കേട്ടോ. എപ്പോഴും ചിരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും ഇനി അറിയേണ്ടത് വളരെയധികം മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ വരയുടെ ഇടയിൽ? എക്സിബിഷന് പോകുമ്പോഴത്തെ ഒരു സ്ഥലത്ത് വെച്ച്, ഏത് സ്ഥലമാണെന്ന് ഓർമ്മയില്ല, ഒരു കണ്ണ് ഇല്ലാത്തൊരു ഒരു മനുഷ്യൻ വന്നതിനോട് രണ്ട് കണ്ണും ഉള്ളതായിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ രണ്ട് കണ്ണ് ഉള്ള രീതിയിൽ വരച്ച് പുള്ളിക്ക് വളരെ സന്തോഷമായി. അങ്ങനൊരു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ചെറിയ കാര്യമില്ല. അതായത് ഈ ഒരു 10 മിനിറ്റ് ഡ്യൂറേഷൻ ഒന്നും ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ടില്ല. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു വളരെയധികം എക്സൈറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ചിത്രം നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടു കാണും അല്ലെ, ഓൾമോസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് എന്നെ വരച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയണം. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് എന്റെ മുഖം എങ്ങനെയുണ്ട് നിജാഷ് വരച്ചതെന്ന് അറിയാനായിട്ട്. ഒരുപാട് ചിത്രങ്ങൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട് നിജാഷ് വരച്ചതായിട്ട്. ഇതൊക്കെ ഫെസ്റ്റിവൽസിന് വരച്ചതിന്റെ ഒരു കോപ്പി എടുക്കുന്നതോ ഇതൊന്നും വാങ്ങാത്തയാണോ? ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരുപാട് നമ്മുടെ മലയാളത്തിന്റെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് അഭിനേതാക്കളുടെ മുഖമാണ് നിജാഷ് വർഷ. അതും നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോ മിനുക്ക് പണിയാന്ന് തോന്നുന്നു അല്ലെ, ലാസ്റ്റ് അവസാന ഘട്ട മിനുക്ക് പണിയിലാണ്. നിജാഷ് പറഞ്ഞതും വളരെയധികം നമ്മളെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. 3 വർഷങ്ങളുടെ എക്സ്പീരിയൻസിനിടയ്ക്ക് ഒരു കണ്ണ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് എന്റെ രണ്ട് കണ്ണുകളിലുള്ള ഒരു ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് പോലും വല്ലാതെ ഇമോഷണൽ അല്ലെ, വല്ലാതെ ഒരു ഇമോഷണൽ ആയി കാണും അല്ലെ. വരച്ചു കൊടുത്തപ്പോ മനുഷ്യന്റെ സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഷോ നൈസ് കേട്ടോ, വാ നൈസ്. എന്റെ മൂക്കുത്തിയൊക്കെ വന്നിട്ടുണ്ട്, ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്.
താങ്ക് യു സോ മച്ച്. ഇതിപ്പോ ഒരാളുടെ പടം വരയ്ക്കാൻ അത് 10 മിനിറ്റ് എങ്ങനെയാണ്, എത്ര രൂപ മേടിക്കും ഒരാളുടെ പടം വരയ്ക്കാൻ? 200 ചാർജ് ചെയ്യുന്നു. 200 ചാർജ്. പിന്നെ വരുന്നവരുടെ താല്പര്യം അനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്തു. ഇതിപ്പോ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യണോ? അല്ല, സന്തോഷത്തോടെ എനിക്ക് തരുവാണോ എന്നാണ് അറിയുന്നത്. ഗിഫ്റ്റായിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിജാഷ് എന്തായാലും ഇതുപോലെ നമ്മുടെ കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാകാരനല്ല പുള്ളി, കേരളത്തിന് പുറത്തും ഒരുപാട് അല്ലെ, ദുബായിലൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും പോകുന്നുണ്ട് ഫെസ്റ്റിവലിന്, ഗ്ലോബൽ വില്ലേജിൽ അല്ലേ. ഓക്കെ, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പോകും. അവിടെ എങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്നത്? മലയാളികളാണോ? അവിടെ അറബികളാണ് കൂടുതൽ. മലയാളികളും കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെ, ദുബായില്ലേ, എന്തായാലും ഉണ്ടാവും. വിദേശ മലയാളികളും വരാറുണ്ട്. ആ ശരി ശരി, അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും താങ്കൾ ഒരു മലയാളി ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കുറച്ചുകൂടി വരുമാനം അവിടെ കൂടുതലായിരിക്കും അല്ലെ? തീർച്ചയായും. സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നതാണോ? സ്പോൺസർ അല്ല, ഗ്ലോബൽ വില്ലേജ് ഇന്ത്യ പോലിനകത്ത് അത് നമുക്ക് ഒരു സ്പോട്ട് അവർ തരുന്നു. നമ്മൾ തന്നെയാണ് ചെലവോടുകൂടി പോകുന്നത് അല്ലേ, സ്വന്തം ചെലവിൽ പോകുന്നത്. അവിടെ എത്ര നാളായി ചെയ്തു തുടങ്ങിയിട്ട്? ദുബായിൽ 9 വർഷമായി. 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് അല്ലേ. ഓക്കെ, ശരിക്കും നാട്ടില് നമ്മുടെ ഏറ്റവും അധികം മെമ്മറബിൾ ആയിട്ടുള്ള, ഇപ്പൊ നേരത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ ചെയ്തത് എവിടെയാണ്? നാട്ടില് സ്ഥിരമായിട്ട് ചിലപ്പോ ഒരു വേദി കാണുമല്ലോ. സ്ഥിരമായിട്ട് എല്ലാ എക്സിബിഷനും തിരുവനന്തപുരം, എറണാകുളം എക്സിബിഷനുകളിൽ മാത്രമാണ്. റീസെന്റ് ആയിട്ട് നമ്മുടെ അല്ലേ ഇവിടെ ഒരു എക്സിബിഷൻ ചെയ്തിരുന്നല്ലോ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് ഈയിടെ 2 എക്സിബിഷൻ ഉണ്ടായിരുന്നു, കനകക്കുന്നിൽ ഒന്ന്, പുത്തരിക്കണ്ടം മൈതാനത്ത്. ആളുകൾ എങ്ങനെയാണ് ഇതിനോട്? പൊതുവെ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ എങ്ങനെയാണ്, പെട്ടെന്ന് വരുമോ, മിംഗിൾ ആവോ? ആൾക്കാർക്ക് സ്വന്തം ചിത്രം വരച്ചു കാണാനൊരു ശരിയാണ്. അതായത് നമ്മളൊരു നമ്മുടെ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികളായിരിക്കല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ കൗതുകരമായിട്ട്? കുട്ടികളാണ് കൂടുതലും വരച്ചോണ്ടിരിക്കുമ്പോ എത്തി വന്ന് നോക്കൂല്ലേ എങ്ങനെയുണ്ടെന്നറിയാം. കാരണം ബാക്കില് നിജാഷിന്റെ ബാക്കിൽ നിൽക്കുന്നവരെല്ലാവരും നോക്കുന്നുണ്ടാവും, നമുക്ക് ആ ഒരു പിക്ചർ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. ശരി, ഈ കുഞ്ഞുങ്ങളിലെ ഏറ്റവും അധികം അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് അങ്ങനെ ആരുടെങ്കിലും വരയ്ക്കാനുള്ള, നേരിട്ട് വരയ്ക്കാനുള്ള വരച്ചിട്ടുണ്ട്, ആരുടെങ്കിലും മുമ്പ് വെച്ചിട്ട് വരയ്ക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അവസരം പിന്നെ ഒരു സീരിയലിലുള്ള ഒരു നടനെ വരച്ചു വരച്ചിരുന്നു. മിക്കവാറും എക്സിബിഷനുകളിൽ പോകുമ്പോ ആരെങ്കിലും സെലിബ്രിറ്റീസുകള് യാവശ്യമായിട്ട് വരാറുണ്ട്. ശരി, അപ്പൊ നമുക്കിനി എന്റെ പടം വരച്ചു കഴിഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും സെലിബ്രിറ്റീസിന്റെ പടമൊക്കെ ആണല്ലോ സാധാരണ, ഒരാള് വേണം അല്ലെ. നിജാഷിന് ഒരാളുണ്ടെങ്കിലേ നോക്കി വരയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുക, പുസ്തകങ്ങളിൽ നോക്കി? അല്ല, എനിക്കിപ്പോ സ്വന്തമായിട്ടൊരു ചിത്രം കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ പറ്റും. വരയ്ക്കാൻ പറ്റും. ഒരാളെ വരയ്ക്കണമെങ്കിൽ ആള് മുന്നേ വേണം അല്ലെ. ശരി, അപ്പൊ ഞാൻ എന്തായാലും സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, പകരം നമ്മുടെ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റിയാണ്, നമ്മുടെ സീനിയർ ക്യാമറാമാൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം ഒരു പക്ഷേ, ഇത് അതിനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ. ഒരുപാട് ഒരുപാട് പരിപാടികൾക്ക് നിങ്ങളെ എത്തിച്ച, ആ പരിപാടികൾ നിങ്ങളിലേക്ക് എത്തിച്ച ഒരു സീനിയർ ക്യാമറാമാനാണ് അദ്ദേഹത്തിന്റെ ചിത്രം. എന്തായാലും നിജാഷ് അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ട്, ഫ്ലോറിലുണ്ട്, നോക്കി നമുക്ക് വരയ്ക്കാം. എന്ത് പറയുന്നു? റെഡി.
അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും കണ്ടിട്ടില്ല. ഗംഭീരം നന്നായിട്ടുണ്ട് കേട്ടോ. നോക്കി ശരിക്കും അദ്ദേഹം ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ഹെഡ്സെറ്റും അതിന് ശരിക്കും ആ ഒരു പ്രൊഫഷണലിസം കാണാനുണ്ട് ഈ ഒരു ഇതിൽ. പിന്നെ വൈറ്റ് താടിയാണ് കണ്ടല്ലോ നിങ്ങൾ, അതുകൊണ്ട് തന്നെ അവർ താടിക്കും അല്ലെങ്കിൽ ഇത് മുഴുവൻ ബ്ലാക്കായി മാറിയത് വൈറ്റ് താടി ആയതുകൊണ്ട് അതിനും ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഒരുപാട് ക്യാരി ക്യാച്ചേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും നിജാഷ് തുറന്നു പറയട്ടെ, വെറുതെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് പറയില്ല, ജീവനുള്ള ചിത്രങ്ങളാണ്, എല്ലാം നല്ല സോൾഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ്, ഗംഭീരമായിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സീനിയർ ക്യാമറാമാൻ. താങ്ക് യു സോ മച്ച് പോസ് ചെയ്തതിന് ഇത്രയും. ഇത് വരച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോംപ്ലിമെന്റ്, ഒരു സംതൃപ്തി എങ്ങനെയാണ് ആളുകൾ പറയുമ്പോ അങ്ങനെ ഒരു ഇത് പറഞ്ഞേ കേക്കട്ടെ? കൈയടിക്കും ആണല്ലേ, ഫോട്ടോ എടുക്കും കൂടെ നിന്ന്, കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. നമുക്ക് ചെയ്ത നമുക്ക് ഒരു മനസ്സിന് അവരിങ്ങനെ നന്നായിട്ട്, കാരണം റെസ്പോണ്ട് ചെയ്ത് പോവും, അത്രയും നന്നായിട്ട് അവര് അതിനുള്ള ഒരു സന്തോഷം അറിയിച്ചു പോകും. കാരണം അത്രയും നല്ല എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളൊക്കെ പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളുടെ ആ ഒരു പരിശീലനം ആയിരിക്കാൻ നിജാഷിന് ഇത്രയും അതൊരു പെർഫെക്ഷനിസം വന്നത് എങ്ങനെയാണ്? ആളുകൾ അങ്ങനെ മുമ്പ് വരയ്ക്കുമ്പോഴത്തേക്ക് നേരത്തെ സ്കൂളിലത്തെ കാലഘട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും പെർഫെക്ഷൻ വന്നിട്ടില്ല എന്ന്. പക്ഷെ ഇതിലേക്ക് വന്നിട്ടിപ്പം കറക്റ്റ് 11 വർഷമായിട്ടും കൃത്യമായിട്ട് ഇപ്പോഴും ഞാൻ ഇതിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റഡി, അതായത് വളരെ പോയിന്റ് ആയിട്ടുള്ള അല്ലെ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം വരയ്ക്കുന്ന എന്താണ്? ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് കാണാത്തോണ്ട് ഞാൻ പുറകിൽ ഇരിക്കുന്നോണ്ട് ചോദിക്കുകയാണ്. ആദ്യം പുരികത്തിൽ നിന്ന് തുടങ്ങും. ശരിക്കും നിജാഷിന്റെ ഇതിലൊരു പ്രത്യേകത എടുത്തു പറയണം കേട്ടോ, നിജാഷിന് ഗുരുവില്ല അല്ലെ, ഒരു ഗുരുമുഖത്ത് നിന്നല്ല വര പഠിച്ചതെന്നാണ്. കുടുംബത്തിൽ ആരെങ്കിലും വരയ്ക്കുക അങ്ങനെ വരയ്ക്കുമായിരുന്നു, ആ കഴിവാണ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു, പിന്നെ എപ്പോഴെങ്കിലും പഠിക്കണമെന്ന് തോന്നിയോ? ഞാൻ എന്ത് കിട്ടിയാലും നോക്കി വരയ്ക്കുക, വരച്ച് വരച്ച് പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് കൂടി. ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവാക്കുമായിരുന്നു. കൂടുതൽ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ചിത്രകലയാണ് താല്പര്യം. വേറൊരു താല്പര്യം, അതായത് സിനിമ കാണുമ്പോ അങ്ങനത്തെ കൂട്ടുകാരോടൊപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. യാത്ര കൂടുതൽ ഇഷ്ടം ഇഷ്ടം അപ്പോഴൊക്കെ വരയ്ക്കോ യാത്രക്കിടയിൽ? അപ്പം യാത്ര കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ ഇതായിട്ടാണ് ഇപ്പം ഒരുപാട് അടുത്ത് പോകുന്നുണ്ട്. അതായത് കേരളത്തിൽ എവിടെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? കേരളത്തില് എല്ലാ സ്ഥലങ്ങളും, എല്ലാ ജില്ലകളിലും എക്സിബിഷൻ നടക്കുന്ന എല്ലാ കേരളത്തിലും. അവിടെയൊക്കെ നിജാഷിനെ കാണാനാണ്. ഇനി നിങ്ങൾ അങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നിജാഷ് ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതിനോടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വരകളിലൂടെ നിങ്ങൾക്കും ജീവൻ വെച്ച് കാണും അല്ലെ, നിങ്ങളുടെ വരകളിൽ കണ്ടിട്ടും ഉണ്ടാവും, ഇപ്പൊ വീട്ടിലുണ്ടാവാം. ശരി, ഇനി എന്താണ് നിജാഷിനൊരു ഡ്രീം എന്ന് പറയുന്നത്? എന്താണ് ഇത്രയും വരകളുടെ ലോകത്ത് സജീവമാണ് എങ്കിൽ നമ്മുടെ പഴയകാല ചിത്രങ്ങൾ മറഞ്ഞു പോകുന്ന കാഴ്ചകളായിട്ടുള്ള ഒരു ചിത്ര പ്രദർശനം നടത്താൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പില്. എങ്ങനത്തെ പടങ്ങളാണ് അതിൽ വരയ്ക്കുന്നത്? പഴയ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന പഴയ ഇതൊക്കെയുണ്ടോ, കാളവണ്ടി, ഓ പഴയ സാധനങ്ങൾ, പഴയ ഇല്ലങ്ങൾ. അങ്ങനെ ഇപ്പൊ ഇല്ലല്ലോ കാളവണ്ടി ഇല്ല അല്ലേ, ഇല്ലെങ്കിൽ എത്രത്തോളം പണിപ്പുരം എത്രത്തോളം പുരോഗമിക്കുന്നു? പകുതിയോടടുത്ത് വരുന്നതുള്ളൂ. എത്ര ചിത്രങ്ങളാണ് ഉദ്ദേശിക്കുന്ന ആ ഒരു എക്സിബിഷനില്? ഒരു 100 ചിത്രത്തിനടുത്ത് വരണം. വരണം. ഒരു ചിത്രത്തിന് എത്ര സമയം ഇരുത്തി? കാരണം അത് മുഖങ്ങൾ മാത്രമല്ലല്ലോ, അപ്പൊ എത്ര സമയം എടുക്കും? അത് ഒഴിവ് സമയങ്ങളിൽ ടൈം എടുത്ത് വ്യക്തമായ നല്ല ക്ലിയറായിട്ടാണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 100 ചിത്രങ്ങൾ എത്ര സമയമെടുത്ത് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് എക്സിബിഷൻ ഉള്ളൂ എന്നുണ്ട് അല്ലേ? അതാണ് അതാണ് ആത്മാർത്ഥം. അല്ലെങ്കിൽ ഒരു സമയം തീയതി നമ്മൾ മുൻകൂട്ടി കണ്ടു ചെയ്താൽ അവരും ഇത് കിട്ടണമെന്നില്ല അല്ലേ? ശരി, അപ്പം ഒരു എക്സിബിഷൻ ആണ് ഇപ്പോ നിജാഷിന്റെ ഡ്രീം എന്ന് പറയുന്നത്. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. കൈ കഴിച്ചോ? ഏ ഇല്ല അല്ലേ. ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെൻസിൽ തന്നെയല്ലേ ഉപയോഗിക്കുക? ഇത് ചാർക്കോൾ പെൻസിൽ. ആ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ടല്ലേ. ശരി ശരി, പടം വരയ്ക്കാൻ ഏറ്റവും നമുക്ക് നല്ലതും അല്ലേ ചെയ്യാൻ ലൈവായിട്ട് 5-10 മിനിറ്റ് കൊണ്ട് വരയ്ക്കുന്നതിന് ഈ പെൻസിൽ യൂസ് ചെയ്യണം. ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ശരിക്കും ആരെങ്കിലും അല്ലാതെ, അതായത് ഇപ്പം അവരുടെ സ്ഥാപനത്തിൽ വന്നിരുന്ന് ചെയ്യൂ എന്നൊക്കെ പറയണം, അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടോ? വൺ ഡേ പ്രോഗ്രാം, ഇവന്റ്, ഇവന്റ്സ്, ബർത്ത്ഡേ ഫംഗ്ഷൻ, അതിനൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. ഏറ്റവും ലാഭം എങ്ങനെയാണ്? സ്പോട്ടായിട്ട് ചെയ്ത് അതിന് സ്വന്തം കാശ് മേടിക്കുന്നതോ അതോ ഇവന്റ്സ് എന്നൊക്കെ പോയിട്ട് മേടിക്കുന്നത്? ഇവന്റ്സ് എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ട് ഒരു പ്രൈസ് ആണ്. അത് ആദ്യമേ അങ്ങ് തരും, ചിലപ്പോൾ അത് കൂടുതലല്ലേ നമ്മൾ വരച്ചിട്ടുണ്ടാവും. വരച്ചിട്ടുണ്ടാവും. എന്തായാലും വളരെ ഹാപ്പിയാണ് ഈ ഒരു ഫീൽഡിൽ അല്ലേ. ഇതാണല്ലോ നിജാഷിന്റെ വരുമാനം. ഇത് തന്നെയാണ്, 3 കുട്ടികളും ഭാര്യയുണ്ട് അല്ലേ, വളരെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരു ചിത്രത്തിന് ആളെ തരുന്നില്ല,
ഓർമ്മയിൽ നിന്നെടുത്തൊരു മുഖം വരയ്ക്കാൻ പോവാണ്. റെഡി അല്ലേ? അപ്പൊ അത് ആരാണെന്നുള്ളത് കൗതുകം നമുക്കുണ്ടാവും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. നമ്മൾ കാണാത്ത സുന്ദരിയാണ് അല്ലേ, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു സുന്ദരി. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കുന്നവരിൽ ഈ ഒരു സുന്ദരി ഉണ്ടാവാം അല്ലേ, അത്ര മനസ്സിൽ തോന്നിയ ഒരു മുഖമാണ്, ഒരു മുഖം ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷം നിജാഷ്. കാരണം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. താങ്കൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കലാകാരനാണ്. ഇതുപോലെ എക്സിബിഷനൊക്കെയും നൂറിൽ പരം ചിത്രങ്ങൾ ഒരുക്കി വിസ്മയിപ്പിക്കുന്ന തരത്തിൽ നല്ല നല്ല ചിത്രങ്ങളുടെ ഒരു എക്സിബിഷൻ താങ്കൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് വേദികളിൽ ഒരുപക്ഷെ നമ്മൾ ഇദ്ദേഹത്തെ കാണും. എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും തരുന്നു. താങ്ക് യു, നന്ദി. ലിയോ ടോൾസ്റ്റോയിയുടെ വരികളും നിജാഷ് കെ കെയുടെ വരകളും കൊണ്ട് നിറഞ്ഞ ഒരു നല്ല സുദിനമായിരുന്നു ഇന്നത്തേത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ രണ്ടാളുടെയും പ്രതീക്ഷ. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ സുദിനം ഗംഭീരമാക്കുക. എല്ലാവരുടെയും ഇന്നത്തെ ഡേ നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുദിനത്തിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.